ഹായ് മേജർ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എന്നാ മുടിഞ്ഞ ട്രാഫിക്. എന്റെ അമ്മോ, എന്റെ പള്ളി ഇതാരപ്പ. ദേ മൊത്തത്തിൽ ഇത്തിരി നരച്ചു കൊരച്ച് പോയാൽ എന്നാ, നല്ല ചരക്കായിട്ട് ഇരിക്കല്ലേ ഇപ്പോഴും ചന്ദ്രനായര്. അല്ലേ മേജറെ? കഴുതേ കൊഞ്ചാതിരിക്കലവിടെ. ദേ മുക്കാ മണിക്കൂറായി നിന്നെ കാത്തിരിക്കുന്നു പറഞ്ഞ് മീശ പിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചന്ദ്രേട്ടൻ. പിന്നെ ചന്ദ്രേട്ടനോ മീശ പിരിക്കാനോ എന്നോടോ? അതെ, എലഞ്ഞിപ്പുഴ മാണിക്കത്ത് ശേഖരൻ നായർ ചന്ദ്രശേഖരൻ നായരെ മോന്ത് വീപ്പിച്ചോണ്ടല്ലോ. പ്ലച്ചേന്ന് വെച്ച കുത്തൂത്തി തരും ഞാൻ. അതെ ചന്ദ്ര കള്ള നായരെ, ഒന്ന് കൂടണ്ടേ നമുക്ക്? മേജർക്ക് ഓർമ്മയുണ്ടല്ലോ കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോഴത്തെ പാർട്ടിക്ക് മേജർ ഒരു 21 ബെഗ് അടിച്ചിട്ട് കല്ലുപോലെ. ഞാൻ ഒരു 18, ചന്ദ്രേട്ടൻ 19. പക്ഷെ ഇത്തവണ ഞാൻ ഈ നായരെ ബിറ്റിയിലേയും കൊണ്ടല്ലോ. എന്നെ ദിങ്ങനെ 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 വിളിച്ചോ. ലെഫ്റ്റനന്റ് കിരൺ ശ്രീയൻ പോസൺ ഇവറിന്റെ മീറ്റിംഗ്. യു സിരാം ചന്ദ്രേട്ടൻ, കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ ഗ്രൂപ്പിലെ പല കമ്പനികളുടെയും ഡയറക്ടർ ബോർഡിലും എന്റെ പേരുണ്ട്. വെറും വെറുതെ നാം കെ വാസ്തു ഡയറക്ടർ. ഒരു തൊഴിലും ചെയ്യാതെ ശമ്പളവും പേർക്സും പ്രോഫിറ്റ് ഷെയറും വർഷാവർഷം ഈ കളർ ആസ്കലിന്റെ പേര് നമ്മുടെ ബാങ്കിൽ അടയ്ക്കുന്നുണ്ട്. അല്ലച്ചായ, അതേലൊന്നും കയറി കാലണ കൈകൊണ്ട് തൊട്ടിട്ടില്ല ഞാൻ. ബാങ്കിൽ എത്ര ഉണ്ടെന്ന് പോലും അറിയത്തില്ല എനിക്ക്. ആ അറിയത്തില്ലെങ്കിൽ അറിയണം. ഇനി മുതൽ ഓരോന്നും കിള്ളിക്കീറി അറിയാൻ പോവാണ് നീ. മേജർ ചന്ദ്രേട്ടൻ, Make all necessary arrangements. ദാ ഒറ്റ വർഷം സ്ട്രിക്റ്റ് ആയിട്ട് ഇവിടെ വന്ന് ഓരോ കാര്യങ്ങളും പഠിക്കാൻ പോവാണ്. അയ്യോ, രവി മാമൻ ഗ്രൂപ്പിലെ ഓരോ ഡിവിഷനിലും യു വിൽ വർക്ക്. എല്ലാ കമ്പനികളിലും ഡയറക്ടർ ആകുവാണ് നീ ഇന്ന് മുതൽ. വിത്ത് ഓൾ ഫെസിലിറ്റീസ് ബട്ട് ഓഫ് കോഴ്സ് റെസ്പോൺസിബിലിറ്റീസ്. പക്ഷേ ചായ ഞാൻ. ഐ സെഡ് ഷട്ട് അപ്പ്. ഇത്രയും കാലം നീ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നത് മതിയായി എനിക്ക്. ഗോൾഡ് മൈനയുടെ ബപ്പാട്ടിയുടെ ബോഡി ഗാർഡ്, ഏതോ 4 സ്ട്രിപ്റ്റീസ് ജോയിന്റിലെ ബൗൺസർ. ഇനഫ് ഇനഫ് വിത്ത് യുവർ ഡർട്ടി ജോബ്. ഐ ഗിവ് യു ജസ്റ്റ് 1 week. മിക്കവാറും അടുത്ത ആഴ്ച ഒരു യാത്രയുണ്ട് എനിക്ക്, എ ബിസിനസ് ടു ദ വെസ്റ്റ്. ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് മുതൽ നീ ഇവിടെ തന്നെ ഉണ്ടാവും ഈ ഓഫീസിൽ. ഒരു വർഷം കഴിഞ്ഞ് യു വിൽ ബി മെയ്ഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫോർ ഓൾ ദ ഡിവിഷൻസ് ടുഗദർ. പിന്നെ ചന്ദ്രേട്ടാ, എന്റെ ആബ്സെൻസിൽ ചന്ദ്രേട്ടൻ എന്ത് തീരുമാനമെടുത്താലും അത് ഇവനും കൂടെ അറിഞ്ഞു വേണം, ഇവനോട് കൂടെ ആലോചിച്ച് വേണം. പോസിറ്റീവ്ലി അണ്ടർ എനി സർക്കംസ്റ്റാൻസ്. വാട്ട് യു മീൻ രവി? ചന്ദ്രേട്ടൻ എന്താ പെട്ടെന്നൊരു? ഐ എം ഓൾ റൈറ്റ്. എന്തോ പെട്ടെന്ന് രവി ഒരു തീരുമാനം പറഞ്ഞപ്പോ ഐ ഗോട്ട് എ ഷോക്ക്. അറിയാലോ രവി, 100 crore വന്നു മറിയുന്ന ഒരു ബിസിനസ് ഗ്രൂപ്പിന്റെ എല്ലാ ഭാരങ്ങളും ദൈ കിരണനെ പോലൊരു ഒരു ന്യൂ കമ്മറുടെ തലയിൽ കെട്ടിയേൽപ്പിക്കാന്ന് പറയുമ്പോ ഇറ്റ് സൂയിസൈഡൽ. കമ്പനി അത് താങ്ങില്ല. ഹീസ് ടു ഇമ്മച്ചുർ ആൻഡ് ഹീസ് സച്ച് ആൻ റെസ്പോൺസിബിൾ ഫൂൾ. ചന്ദ്രേട്ടൻ പറഞ്ഞ ചേച്ചരി, യാതൊരു മുൻപരിചയവും ഇല്ലാതെ യാതൊരു അച്ചടക്കവും ഇല്ലാത്ത എന്നെ പോലൊരാളെ ഇത്രയും വലിയൊരു സ്ഥാപനം ഏൽപ്പിക്കാന്ന് വെച്ചാൽ സത്യം പറഞ്ഞത്. ഷട്ട് അപ്പ് യു ഫൂൾ. അച്ചടക്കം നിന്നെ പഠിപ്പിക്കാൻ എനിക്കറിയാം. പണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ പട്ടാളത്തിലെ. ഐ നോ ഹൗ ടു. ഐ ആം ചന്ദ്രേട്ടൻ. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ഹിം. ഐ എം സോറി. ചന്ദ്രേട്ടൻ അറിയില്ല, തനിക്ക് ആഞ്ഞിരപ്പള്ളി സ്ലാങ് വിട്ട് വലിയ ഹാഷ് പൂഷ് ഒന്നും ആയില്ലെങ്കിലും പഴയൊരു ഡോൺ സ്കൂൾ പ്രോഡക്റ്റാണ്. പ്ലാന്റ് ഷെവലിയാർ ചെറിയാൻ പോത്തന്റെ ഈ ഒറ്റ മകൻ. നിങ്ങൾക്കറിയില്ല എന്റെ ഈ കള്ള കഴിവേറി ലെഫ്റ്റനന്റിന്റെ മെറ്റൽ. ഹീസ് എ തൊറോബ്രെഡ്. ഹീസ് ഫിറ്റ് ഫോർ ദ ജോബ്. ഒരുപക്ഷെ എനിക്കും ചന്ദ്രൻ ആർക്കും കഴിയാത്തത് ഇവന് കഴിഞ്ഞു വന്നു വരും. യെസ്. Congratulations, young man. Welcome to the top. See you, Ravi. പിന്നെ ചന്ദ്രേട്ടാ, ഒന്ന് പറയാൻ വിട്ടു. ദാ ഇനി മുതൽ ചന്ദ്രേട്ടൻ സൈൻ ചെയ്യുന്ന ഓരോ ചെക്ക് ലീഫിലും ഇവനും ഒപ്പുവെച്ചിരിക്കണം. Note that I don't trust you. ഉത്തരവാദിത്തങ്ങൾ തനിച്ചേക്കണ്ട, ഷെയർ ചെയ്ത് പഠിക്കട്ടെ ഇവനും. Yes, you are right. You have an appointment at Hyatt with Sir Arthur Williams. Yes. സായിപ്പനോട് എന്റെ ഒരു അന്വേഷണം പറഞ്ഞു. But Ravi... Go ahead. ദാ ഇതൊക്കെ നിനക്ക് സൈൻ ചെയ്യാനുള്ള പേപ്പേഴ്സ് ആണ്. Take it. Ichaya, please. It's my request. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കണം പ്ലീസ്. പറഞ്ഞല്ലോ, ദിസ് ഇസ് മൈ ഡിസിഷൻ. വേണമെങ്കിൽ നിനക്ക് ധിക്കരിക്കാം. ആൻഡ് യു ക്യാൻ ഗോ ബാക്ക്. എവിടേക്ക് വേണമെങ്കിലും നിനക്ക് തിരിച്ചു പോകാം. കാഞ്ഞിരപ്പള്ളിയിലേക്കോ വട്ടക്കാട്ടിലേക്കോ ജോഹന്നാസ്ബർഗിലേക്കോ എവിടേക്ക് വേണമെങ്കിലും. പക്ഷേ പിന്നീട് നമ്മൾ തമ്മിൽ കാണില്ല ജീവിതത്തിൽ ഒരിക്കലും. Come on, Lieutenant. You need a drink? I don't know. Then I need one. പിന്നെ നീയോ? ഇല്ലില്ല.
പറടാ, എന്താ നിനക്കെന്നൊരു നനഞ്ഞ ചീഴ്സ്? എന്താ ഒരു തണുപ്പ്? വാട്ട് മേക്സ് യു സോ ഡാം? ഇല്ല മേജർ, ഐ ആം പെർഫെക്റ്റ്. അത് ചുമ്മാ മേജർക്ക് വെറുതെ. ചേ നിർത്തടാ, എനിക്കറിയാം ഞാൻ എത്രയൊക്കെ നിർബന്ധിച്ചാലും എത്രയൊക്കെ സ്നേഹം വെച്ച് നീട്ടിയാലും ഒക്കെ തട്ടി തെറിപ്പിച്ചിട്ട് എങ്ങോട്ടൊന്നുമില്ലാതെ പോണം നിനക്ക്. അതാ നിന്റെ മനസ്സിലിപ്പ്. അല്ലടാ, അയ്യോ മേജർ, പിന്നെ I'm a bit worried about Chandrettan. Oh, why? അത് പുള്ളിക്കാരൻ ഇന്നാകെ ഷാറ്റേഡ് ആയിട്ട് ഇറങ്ങിപ്പോയത് ഇച്ചായന്റെ ഓഫീസിൽ നിന്ന്. സോ വാട്ട്? അല്ലാതെ ഇച്ചായനും ചന്ദ്രേട്ടനുമായിട്ടുള്ള പഴയ ബന്ധങ്ങളൊക്കെ ഓർക്കുമ്പോ പെട്ടെന്ന് ഇവിടെ ഇങ്ങനെ എന്റെ വരവുണ്ടൊരു. Shut up, you fool. പഴയതൊന്നും നീ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട എനിക്ക്. പഴയതൊന്നും മറക്കാറില്ല, മറന്ന ശീലമില്ല രവി മാമന്. പണ്ട് ബാംഗ്ലൂരിൽ ഒരു ആറുമാസത്തെ വിചാരണ തടവും കഴിഞ്ഞ് ശിക്ഷയില്ലാതെ ജയിലിൽ നിന്നിറങ്ങി നിന്നെ അന്വേഷിച്ച് ബോംബെയിലെത്തി നേരെ ചെന്ന് പെട്ടത് ഒരു പഴയ ശത്രുവിന്റെ മുന്നിലാണ് ഞാൻ. പക തീർക്കാൻ അവസരം കാത്തു നിൽക്കുന്ന ഒരു പഴയ ശത്രു, പഴയ കേന്ദ്രമന്ത്രി കെ ജെ നായർ. മറാഠ പോലീസിലെ പ്രമാണിമാരുടെ പിൻബലത്തിൽ കെണിവെച്ച് വളഞ്ഞു പിടിച്ച് വെട്ടിയും കുത്തിയും ജീവൻ ബാക്കിയുണ്ടാവില്ല എന്ന് ഉറപ്പു വരുത്തിയിട്ട് അന്നെന്നെ കെട്ടിയെടുത്ത് പുറംകടലിൽ എറിഞ്ഞു കളഞ്ഞു നായർ ആൾക്കാര്. ഒടുവിൽ ആരാ എന്താണെന്നറിയാതെ കടലിൽ ഒഴുകി നടന്ന ജീവച്ഛവത്തിനെ രക്ഷിച്ചെടുത്ത് സ്മഗ്ലിംഗ് ലോഞ്ചിൽ ഈ കര അടുപ്പിച്ചത് ദൈവത്തിന്റെ രൂപത്തിൽ അവതരിച്ച ചന്ദൻ ബാപ്പ. ബോധവും ആരോഗ്യം വീണ്ടു കിട്ടി പകരം വീട്ടാനുള്ള പുറപ്പാട് കണ്ടപ്പോ പാവം പറക്കമുറ്റാത്ത എന്റെ ആലീസ് മോള് ഈ ഭൂമിയിൽ ആരുമില്ലാത്തവളായിപ്പോവും തനിച്ചായിപ്പോവും എന്ന് ഭയപ്പെടുത്തി ഇവിടെ തന്നെ നിർബന്ധമായി പിടിച്ചു നിർത്തിയ സ്വാമിനാഥൻ സാർ. പോർട്ടിലെ കുഞ്ഞാപ്പുട്ടിക്ക ഇവിടെ വന്നുപെട്ട കാലം മുതല് നിഴൽ പോലെ കൂടെയുള്ള ഇവൻ ഈ യൂസഫ്. പിന്നെ എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കാൻ ഒരുപെട്ട നീയെ ഒരാളെയും മറക്കാൻ പറ്റില്ലടാ, ഒന്നും മറക്കാൻ പറ്റില്ല രവിക്ക്. ഒക്കെ കഴിഞ്ഞിട്ട് ബിസിനസ്സിന് ഞാൻ പച്ച പിടിക്കുന്ന കാലത്ത് എല്ലാം നഷ്ടപ്പെട്ട നിലയിൽ ഒരു കാര്യസ്ഥനെ പോലെ വന്ന് കയറിയാളാ ചന്ദ്രേട്ടൻ. ഒരിക്കലും എന്റെ ജഡ്ജ്മെന്റുകൾക്ക് വഴങ്ങി തന്നിട്ടില്ലാത്ത മനുഷ്യൻ. ഒരുപാട് മോഹങ്ങൾ ഇനിയും ബാക്കിയുള്ള മനസ്സ്. പക്ഷേ നിന്നെ ഇവനെയൊക്കെ പോലെ തന്നെ ഇഷ്ടമായി എനിക്ക് ചന്ദ്രേട്ടനെയും. ദാറ്റ്സ് വൈ ഐ ട്രസ്റ്റ് ഹിം, ദാറ്റ്സ് വൈ ഹി സ്റ്റിൽ വിത്ത് മീ. എല്ലാത്തിന്റെയും തലപ്പത്തൊരു വാശിയിൽ നിന്നെ ഇങ്ങനെ പിടിച്ചെടുത്തുമ്പോൾ അത് ചന്ദ്രേട്ടനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണെന്ന് കരുതേണ്ട നീ. ഹിൽ ബി വിത്ത് അസ്. ഇവിടുത്തെ കൺസ്ട്രക്ഷൻ ബിസിനസ് മുഴുവനായും ചന്ദ്രേട്ടനെ ഏൽപ്പിച്ചു കൊടുക്കാൻ എൻ്റെ തീരുമാനം. കോടികളുടെ ആസ്തിയും ലാഭമൊക്കെ ഇനി ചന്ദ്രേട്ടനെ തനിച്ചെടുക്കാം. ഇപ്പൊ തന്നെ ചെന്ന് പറഞ്ഞ് സന്തോഷിപ്പിക്കേണ്ട നീ. സമയാവട്ടെ, ഞാൻ തന്നെ പറഞ്ഞോളാം. ശരി. ആ പിന്നെ പോർട്ടിലെ ബിസിനസ് മുഴുവൻ നിനക്ക്. എൻ്റെ പേരിലുള്ളതെല്ലാം ഇനി മുതൽ തനിച്ച് നോക്കിയെടുത്ത് നടത്തിക്കോളാം നീയെ. എന്താ പറ്റില്ല നിനക്ക്? ഞാൻ കരയാതെ കഴുതേ. ആ പിന്നെ ബാക്കിയുള്ളത് മുഴുവൻ തുല്യമായിട്ട് നിന്റെ ആലീസിന്റെയും പേരില്, അമ്മുവിന്റെയും വരമുദ്രയിലെ കുട്ടികളുടെയും പേരില് ഒക്കെ നിങ്ങളെ ഏൽപ്പിച്ചു തരാനാ എന്റെ തീരുമാനം. അല്ല മേജർ, എല്ലാം കൂടെ ഇങ്ങനെ വീതിച്ചെഴുതിട്ട്. ഏയ്, ഭാരങ്ങളെ താങ്ങാൻ മനസ്സും ആരോഗ്യം ഉള്ളപ്പോ തന്നെ എല്ലാം ഇറക്കി വെക്കുന്നതിന് സുഖമില്ലടാ. അത് മതി മേജർക്ക്. ദാറ്റ്സ് വെൽത്ത് ഇനഫ് ഫോർ മീ. മതിടാ, മണി ക്യാൻ മേക്ക് വൺ ഗെറ്റ് ഫെഡ് അപ്പ് അറ്റ് ടൈംസ്. പക്ഷേ പണമേ മടുത്തിട്ടുള്ള രവിക്ക് ജീവിതം ഇങ്ങോട്ട് വേട്ടയാടുമ്പോ തിരിച്ച് വേട്ടയാടാനുള്ള ഒരു ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് ഇല്ലടാ. അത് നഷ്ടമായിട്ടില്ല നിന്റെ ചൈന. പറഞ്ഞില്ലേ കെ ജി നായർ, കിഷൻ ഭട്ട, വിക്ടർ സെബാസ്റ്റ്യൻ, പഴയതും പുതിയതുമായ ശത്രുക്കൾ രവിമാമനെ തകർക്കാൻ അവരെല്ലാം ഒരുമിച്ചായിപ്പോ. ആൻഡ് ദേ വിൽ കീപ് മീ ബിസി. 12 വർഷം ഞാൻ മനഃപൂർവ്വം മറക്കാൻ ശ്രമിച്ചതൊക്കെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നവരോട് ഇനി തോറ്റുകൊടുക്കാൻ പറ്റില്ല. ദാറ്റ്സ് മൈ ഡിസിഷൻ. ഏയ് പേടിക്കാതടാ, ഇനി ഒരു ഏറ്റുമുട്ടലൂടെ വേണ്ടി വന്നാൽ ഐ ഡോണ്ട് വാണ്ട് ടു റിസ്ക് എനിത്തിങ് മോർ. എന്റെ സൂസന്നിയെ നഷ്ടപ്പെടുത്തിയതുപോലെ ഇനി ഒരാളെ കൂടെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. ആൻഡ് ദാറ്റ് ഇൻക്ലൂഡ്സ് യു. പറടാ, എന്താ ആലീസ് നീ തമ്മില്? അല്ല, അത് അത് നിന്റെ പേര് പറയുമ്പോഴും നിന്നെ കാണുമ്പോഴും ഒക്കെ അവളുടെ കണ്ണ് തിളങ്ങുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. നീ അതിന് സമ്മതിച്ചു കൊടുക്കുന്നതും കാണാറുണ്ട്. അറിഞ്ഞൂടെ നിനക്ക്? അയ്യോ ചേ. അല്ല, നിനക്ക് അങ്ങനെ ഒരു ഉദ്ദേശമില്ലെങ്കിൽ ഇറ്റ് ഇസ് ബെറ്റർ ടു ടെൽ ഹർ. പറഞ്ഞു കൊടുത്താൽ മതി, അവൾക്ക് മനസ്സിലായിക്കോളും. അല്ല, അത് അത് പിന്നെ ആലീസിനും കൂടെ ഇഷ്ടമായ സ്ഥിതിക്ക്. അങ്ങനെ അവൾക്ക് നിനക്കും ഒരുപോലെ ഇഷ്ടമാണെങ്കിൽ ഇറ്റ്സ് ആഫ്റ്റർ ബോത്ത് ഓഫ് യു. നിങ്ങൾ അങ്ങ് തീരുമാനിച്ചോണ്ടാ മതി. പിന്നെ നിന്റെ ഈ കയ്യിലിരിപ്പിനെ നിന്റെ തടി നീ സൂക്ഷിച്ചോളാം. എന്റെ പെങ്ങളാവള്, എന്റെ പള്ളി. ഏ, അത് പേടിച്ച് രാജ്യം വിടാനും നിക്കണ്ടത് ഏടല്ലോ.
Get me my drink. Cheers. 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 So this is my itinerary like. ഇവിടെ നിന്ന് നേരെ പറഞ്ഞാൽ ഡൽഹി, അവിടെ ആലീസിനെ തിരിച്ചാക്കണം. ഫ്രം ഡൽഹി സ്ട്രേറ്റ് ടു ഫ്രാങ്ക്ഫർട്ട്. കോളൻ സ്മിത്തിന്റെ കൺഫർമേഷൻ അതിലുണ്ട്. അവിടെ തെർമൽ പ്രോജക്ടിന്റെ ഡീലൊക്കെ വെച്ചിട്ട് ബോർഡ് മീറ്റിംഗും ഫോർമാലിറ്റീസും ഒക്കെ കഴിഞ്ഞാൽ ടു ലണ്ടൻ റുട്ടീൻ വർക്ക്. അത് കഴിഞ്ഞാൽ ചെറിയൊരു കച്ചവടം, നമ്മുടെ ഈ പഴയ എയർക്രാഫ്റ്റ് ഒന്ന് തൂക്കി വിട്ടിട്ട് പുതിയൊരെണ്ണം വാങ്ങുന്നു. ദെൻ ടു സ്റ്റേറ്റ്സ്, ഏറിയൽ ഒറ്റയാഴ്ച. പിന്നെന്താ തിരിച്ച് ബോംബെ വഴിക്ക്? ഹേ, അവിടെ കച്ചവടവും കരാറൊപ്പ് ഒക്കെ ഒന്നുമില്ല ചന്ദ്രട്ടൻ. നൂതൻ വിളിച്ചിരുന്നു ചന്ദൻ ബാപ്പൈസ് ട്വൽവ്. നത്തിങ് സീരിയസ്, ഏതോ ഒരു വാൽവിന് ചെറിയൊരു ബ്ലോക്ക് ഉണ്ടോന്ന് സംശയം. ബൈപ്പാസ് വേണ്ടിവരുമെന്ന് പറയുന്നില്ല ഡോക്ടർമാർ. മൈ ഗോഡ്, ഏ ഹീൽ കം ത്രൂ ഇറ്റ്. അറിയാമല്ലോ, ഈ 70-ാം വയസ്സിലും ആസ് സ്ട്രോങ് ആസ് എ ഹോർസ്, അതാണ് ചന്ദൻ ബാപ്പ. സോ ദാറ്റ് ദേർ ഇസ് എവറി ചാൻസ് ഫോർ മീ ടു ഗെറ്റ് ഹെൽപ്പ് ഇൻ ബോംബെ ഫോർ 4-5 ഡേയ്സ്. കം. ഗുഡ് മോർണിംഗ് ചെയർമാൻ. ഗുഡ് മോർണിംഗ് മിസ് നായർ. ഓ ഗോഡ്, നീ പറ്റിച്ചുകളഞ്ഞല്ലോടാ. യു ആർ ഓൺ ടൈം. Yeah, just made it. ദാ കണ്ടില്ലേ, ഉത്തരവാദിത്തങ്ങൾ നിർബന്ധമായിട്ട് കെട്ടിയേപ്പിച്ചപ്പോ ഒറ്റ ദിവസം കൂടെ അവനെ ആളെ മാറിപ്പോയത് കണ്ടില്ലേ എന്തരട്ടാ. Yes, so that's it. രവി പറഞ്ഞതാ ശരി. He looks fit, made for the job. ദാ രവിയുടെ ട്രാവൽ ഷെഡ്യൂൾ, കീപ് യുവർ കോപ്പി. താങ്ക് യു. പിന്നെ ചന്ദ്രേട്ടൻ, ദാ ഇവനെ ഇങ്ങനെ നമ്മൾ ഇവിടെ പിടിച്ച് കുറ്റിയടിച്ച് കെട്ടിയെന്ന് വെച്ച് ചുമലിയിന്ന് മുഴുവൻ ഭാരങ്ങളും ഒറ്റയടിക്ക് ഇറക്കി വെക്കാന്ന് വിചാരിക്കണ്ട. Be with him. Yes. എന്തൊക്കെയാ ചുമതലകൾ എന്ന് ഇവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, ഗൈഡ് ചെയ്യണം. വേണ്ടി വന്നാൽ ശാസിക്കാം, ചെവിക്ക് പിടിക്കാം, അനുസരിപ്പിക്കേണ്ടെന്ന് അനുസരിപ്പിക്കാം. He will listen to you. എടാ, come in. Morning sir. Morning. രവി, ദാ ഇവിടെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗ്രാൻഡ് സെക്രട്ടറിയായിട്ട്. ഷീ ഈസ് ഡെമി. ഹലോ. ഹലോ. ഗുഡ്. ആൻഡ് കിരൺ, ഹാവ് എ ഗുഡ് ഡേ. See you. See you. ഡെമി. Yes sir, may I help you? ഡെമി. Yes. Tell me, sir. Yeah. To start with one... Black tea. Strong. Sure, sir. Chandratan. Yes? പറയണംന്ന് പലതവണ മനസ്സിൽ വിചാരിച്ചാണ്. But I didn't want it to sound awkward. ഇതുപോലെയുള്ള യാത്രകൾ പതിവാണെങ്കിലും മുൻപൊരിക്കലും ഇതുപോലൊരവസ്ഥയിൽ ഇവിടം വിട്ട് നിന്നിട്ടില്ല ഞാൻ. You mean കിഷൻപട്ട? Yes. ഞാനിങ്ങനെ സ്ഥലത്തില്ല എന്നറിയുമ്പോ പുതിയതെന്തെങ്കിലും ഒരു ദുർബുദ്ധിക്ക് ശ്രമിച്ചുകൂടാന്നില്ല. ഇനി അവൻ ഒന്നിനും ധൈര്യപ്പെടാൻ പോലെ രവി. ഹാസ് ഹാഡ് ഇറ്റ്. ആ ഭാഗത്തുള്ള വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുന്നുണ്ട് ഞാൻ. ഓക്കെ, അതുകൊണ്ട് തന്നെ കൂടുതൽ സൂക്ഷിക്കണം ചന്ദ്രേട്ടൻ, എന്റെ ആബ്സെൻസിൽ പ്രത്യേകിച്ചു. ഇനി ഒരിക്കൽ കൂടി ചതിവ് പറ്റാൻ പാടില്ല ചന്ദ്രേട്ടൻ. ഇല്ല രവി, ഐ ബി കെയർഫുൾ. ഗുഡ്. ഞാൻ തിരിച്ചെത്തുന്നവരെ അമ്മു അടക്കം എല്ലാത്തിന്റെയും സേഫ്റ്റി ചന്ദ്രേട്ടന്റെ കയ്യിലാണ്. ഓർമ്മയുണ്ടല്ലോ. ഉരവി, ഉറപ്പ്. യു ക്യാൻ ട്രസ്റ്റ് മീ. ചിയേഴ്സ്. താങ്ക്സ്. നീ വെയിറ്റ് ചെയ്താൽ മതി. എയർ സ്റ്റെപ്പ് പ്ലീസ്.